പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ ധാരാളം കഴിവുറ്റ കലാകാരന്മാരും കലാകാരികളും ഇവിടെ എത്തിച്ചേരാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നിരവധി നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിക്കുന്ന ഈ റോട്ടിലെ തരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മതി മതി, നിന്റെ ഭയങ്കര അറ്റാസനവൻ അവ ഇവനാ ഈ പരിപാടിയിലെല്ലാം വലിയവൻ. ആറ്റിങ്കരയിലാണെങ്കിൽ പെണ്ണുങ്ങളുടെ കുളിയും നനയും തുണിയലക്കും എല്ലാം ഭയങ്കര വൃത്തികേടുകളാണ്. ഇപ്പൊ എവിടെ താമസം? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരികത്തോട്ടാക്കി. എന്താ പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. നമുക്ക് എല്ലാം ക്ലിയർ ആവണം, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഓ അങ്ങനെ. ചേട്ടൻ മിനിഞ്ഞാൽ എന്ത് പരിപാടി ഇവിടെ കാണിച്ചു? എന്ത് കാണിച്ചു? മിനിഞ്ഞാൽ ഇവിടെ മന്ത്രി വരും, ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു ദാ സ്റ്റേജിന്റെ ദാ മൂലയ്ക്കും ദാ മൂലയ്ക്കും നല്ല ഏത്തക്കൊല വാഴകൾ കൊണ്ടുവന്ന് കുത്തിവെക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു നല്ല കൊലച്ചു നിൽക്കുന്ന ഏത്ത വാഴകൾ. എന്നിട്ട് ചേട്ടൻ എന്ത് പരിപാടി കാണിച്ചത്? എന്ത് കാണിച്ചു? ചെറിയ വാഴയുടെ ഇത്ര ഉള്ള തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. എടാ ഇവിടെ ആരാ വരും എന്ന് പറഞ്ഞു? മന്ത്രി തന്നല്ലോ. അതെ, ഇവനെ കാരെങ്കിലും ഇന്നേവരെ സമയത്തും കാലത്തും വന്നിട്ടുണ്ട, അതുകൊണ്ടാണ് ഞാൻ രണ്ട് വാഴത്തൈ വെച്ചത്. ഇവന്മാരൊക്കെ വരുന്ന സമയമാകുമ്പോ അത് കൊലച്ച് കൊലവാഴ ആയിക്കോളും കേട്ടോ. അതുകൊണ്ട് ബുദ്ധി വേണം, ആ രീതിയിൽ പോണം. അത് ശരി. അല്ലെ നാട്ടിലെ തരം പരിപാടി ആയതുകൊണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ റേഡിയോ വാങ്ങോ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുക, എനിക്കറിയാം നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം കാണിക്കുന്നു. അതെ ശരി, ഇതിനൊരു ജഡ്ജി വേണം വേണം, അങ്ങനെ ഒരു പരിപാടി ഇടണം. പക്ഷേ എനിക്ക് ഇവിടെ പങ്കെടുക്കണം. ചേട്ടന് പങ്കെടുക്കാം, തീർച്ചയായിട്ടും പങ്കെടുക്കാം. അപ്പൊ നീ എന്തിനാ ഇത്രയും ഗ്ലാമർ ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം? ഗ്ലാമർ ആയിട്ട് നിൽക്കുന്ന വേറൊന്നുമല്ല, ഈ നാട്ടിലെ തരം പരിപാടിയല്ലേ, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല പെമ്പിള്ളാരൊക്കെ വരുമല്ലോ. അപ്പൊ ആരെങ്കിലും പറഞ്ഞു ഉദ്ദേശം വളപ്പ് പൊന്നും മോനെ സെറ്റപ്പ് നടക്കില്ല, നീ പ്രേമിക്കാൻ നിൽക്കരുത്. എന്താ എടാ പ്രേമം ഒന്നും ശരിയല്ലെന്ന്? ഇപ്പോഴത്തെ പ്രേമം പഴയ പ്രേമമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസം? നീ ഇപ്പൊ പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമമാണ്. എങ്ങനെ? അവർ വരും വന്ന് നിന്നെ സംസാരിക്കും, ചാറ്റിങ് അവസാനം കഴിയുമ്പോ അവളെ ചീറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ പക്ഷെ പഴയ പ്രേമം എന്ന് പറഞ്ഞ അങ്ങനെയല്ല. പഴയ പ്രേമം എന്ന് പറഞ്ഞ മറ്റേ നള ദമയന്തി പ്രേമമാണ്, ഹംസൻ ദൂതയപ്പാണ് പരിപാടി. നമ്മുടെ നളൻ ദമയന്തി ഹംസത്തെ ദൂതായിട്ട് അയക്കുന്നത്? അല്ല ചേട്ടൻ അങ്ങനെ ഈ ഹംസത്തെ ദൂതായിട്ട് അയച്ചിട്ടുണ്ട്? നമ്മുടെ കാര്യത്തിൽ നിന്ന് ഹംസമൊന്നും ഇല്ലെന്നെ. പിന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒരു കോഴി എന്നെ പിടിച്ച്, എന്നിട്ട് കോഴി പിടിച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട് അതിന്റെ കാലിൽ കെട്ടിട്ട് അടുത്ത വീട്ടിലെ ശാന്തര വീട്ടിലോട്ട് പറത്തി വിട്ട് കൊടുത്ത്. എന്നിട്ട് അപ്പൊ തന്നെ മറുപടി കിട്ടി? അപ്പൊ കിട്ടിയില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടി. എന്ത്? ചിക്കൻ കറി കൊള്ളാം, ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതെങ്കിലും ഒരത്തിന് വളച്ചോണ്ടാ ഞാൻ ഇന്ന് പോകുന്നു. മോനെ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പെണ്ണുങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. നാലായിട്ട്? എങ്ങനെ? അതായത് പിന്നെ ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ട് കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. ഇവര് നാല് പേരെ നമുക്ക് മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ? ഞാൻ ക്ലിയർ ആയി തരാം. അതായത് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാ. പ്രീപെയ്ഡ് ഒരു മാസം വരെ കാണും. നമ്മൾ ഒരു മാസം വരെ അവളെ കാണുക, സംസാരിക്കുക, എന്തെങ്കിലും ചെറിയ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഒരു മാസം കഴിഞ്ഞ് നീ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും, റീചാർജ് ചെയ്തില്ലേ കട്ടാവും. കാമുകി എന്ന് പറഞ്ഞ വെറൈറ്റിയാ, പോസ്റ്റ്പെയ്ഡ് കണക്ഷനാ. പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ അതെങ്ങനെ? ഒരു വർഷം വരെ കാണും, ഒരു വർഷത്തേക്ക് നമ്മൾ എടുക്കുക, ഇങ്ങനെ സംസാരിക്കുക, 2000 രൂപയ്ക്ക് മേലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലേ സ്വീകരിക്കൂ. അപ്പൊ കൊണ്ടുവരുന്ന കറങ്ങാം. പിന്നെ നമുക്ക് അവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ വേണമെങ്കിൽ വിടാം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ചാർജ് ചെയ്തോണ്ടിരുന്നാൽ അവിടെ കണ്ടിന്യൂ. അത് ശരി. അപ്പൊ ഭാര്യ? ഭാര്യ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കണക്ഷനാ, മരിച്ചാലും ബില്ല് വന്നുകൊണ്ടിരിക്കും, നേരിട്ട് കുഴിയിൽ വന്നുകൊണ്ടിരിക്കും, ചത്താലും വിട്ടു പിരിയില്ല. അതാണ് ലൈഫ് ലോങ് കണക്ഷൻ. അപ്പൊ സ്റ്റെപ്പിനിയാ? സ്റ്റെപ്പിനി കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോ കാശ് ഇടുക, വിളിക്കുക, കട്ടാക്ക, പോവും. നീ തെരഞ്ഞെടുത്തോ, അവസാനം നമ്മളെ കുറ്റം പറയരുത്. ഇതാ സംഭവം. ഓക്കെ. അല്ല ചേട്ടാ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് പിള്ളേരൊന്നും വന്നില്ല. എന്റെ പിള്ളേരൊക്കെ വേറെ പരിപാടി തന്നെ. അല്ല ചേട്ടൻ എത്ര മക്കളാ? മൂന്ന് മക്കള്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ തിരുത്തൽവാദി,
രണ്ടാമത്തവും മാന്യന ഈശ്വരവാദി, മൂന്നാമത്തെ മാത്രം തീവ്രവാദി. അപ്പൊ ചേട്ടന് ഞാനല്ലേ ഇതിനെല്ലാം ഉത്തരവാദി. പിന്നെ നമ്മളുള്ളുണ്ട് ഇതൊക്കെ ഇങ്ങനെ അകർന്നും വളരണത്. അതല്ലേ ചേട്ടാ, നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ യോഗം വേണം. പിന്നെ അയ്യവൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു പൊതുയോഗം വിളിച്ചു വിട്ടിട്ട് പിള്ളേരും ഉണ്ടാകാം. നീ പോണ. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള തലതിരിച്ച മക്കളെ സൃഷ്ടിക്കുന്ന നേരത്ത് വല്ല തെങ്ങും വെക്കുവാണെങ്കിലേ ഈ നേരത്ത് നല്ലൊരു കൊപ്രാ മുതലാളി ആവാൻ മേലായിരുന്നാ. പിന്നെ രാത്രി 12:30 സമയത്താണ് തെങ്ങ് വെക്കണ. ഇവരൊക്കെ വേറെ ചെവിട്ട നീ പോരാ എന്റെ. അല്ല, ഇത്ര ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഈ ചേട്ടൻ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ ആ സോമതിയുടെ പുറകെ കിടക്കുന്നത്? അതിപ്പോ വലിയ കുറ്റോട് ഞാൻ ചോദിക്കട്ടെ, സത്യമാണ് പറയാ. ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്, നീ അതിലോട്ട് കടക്കണ്ടല്ല. അല്ല, കാരണം എന്താന്ന് പറ പറഞ്ഞേ തീരുള്ളെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ ഇപ്പൊ പറഞ്ഞു, നിന്റെ വീട്ടില് നീ ഒരു പശുവിനെ വാങ്ങിച്ചു, പശുവിനെ മേടിച്ചു. നീ ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞാ അതിന് പുളിയരിപ്പൊടിയും സമയത്തിന് പുണ്ണാക്കും പിന്നെ വക്കോലും അതുപോലെ തന്നെ പുല്ലെല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വളർത്തിയിട്ട് നാട്ടുകാരൻ വന്ന് കറന്നോണ്ട് പോയി കഴിഞ്ഞാ നീ സഹിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അത് നീ മനസ്സിലാക്കണം. അല്ല, ചേട്ടൻ ഇപ്പൊ ഉപേക്ഷിച്ച് പോയ ഭാര്യ ഉണ്ടല്ലോ ശ്യാമള ചേച്ചി. ഈ ശ്യാമള ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നെന്ന് ചേട്ടൻ വല്ല അന്വേഷിക്കാറുണ്ടോ? അവക്ക് ജോലി ഉണ്ടല്ലേ? എവിടെ? റെയിൽവേയിൽ. ആ റെയിൽവേയിൽ ജോലി കിട്ടിയ സുഭിക്ഷായി അടിപൊളിയാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോവാം. അല്ല, റെയിൽവേയിൽ ഏത് സെക്ഷനിലാ ജോലി? സെക്ഷനാണെന്ന് അറിഞ്ഞൂടാ, എന്തായാലും അവിടെ ഒരുങ്ങിയൊക്കെ നിക്കണ സെക്ഷൻ ആയെന്ന് അറിയണമെങ്കിൽ നീ ഒന്ന് ചെന്ന് നേരിട്ട് ചോദിച്ചു പോകുമ്പോ 10-200 കൈ വേണം. മനസ്സിലായി. അപ്പൊ ചേട്ടാ പറഞ്ഞു, നമ്മുടെ ഈ പരിപാടി തുടങ്ങാനുള്ള സമയമായി. അപ്പൊ റേഡിയോ മാങ്ങയുടെ നാട്ടിലെ താരം ഇപ്പോൾ റോട്ടിലെ താരമായി. ഈ റോട്ടിലെ താരത്തെ കണ്ടുപിടിക്കാനുള്ള പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നത് ആരാണെന്നുള്ള അറിയാലോ? ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഈ റേഡിയോ മാങ്ങ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം വെള്ളം അടിച്ചുകൊണ്ട് പറയുമല്ല ചേട്ടൻ, ഞാൻ നല്ലൊരു അവസരം തന്നിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു ജഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത്. ലോകത്തെവിടെ റിയാലിറ്റി ഷോ നടന്നാലും അവിടെ പോയിരുന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു വിശിഷ്ടനായ ജഡ്ജ്, അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ ഭരത് സാർ. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഭരത് സാറിന്റെ സ്വാഗതം ചെയ്യാം. അതാ വന്ന ആടി ആടി ആര വന്ന പോലെ. ആ ഇവിടെ 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 ലുക്ക് കിട്ടുന്നുണ്ടാ? ഓ എന്താ പൊന്നോ സാറേ. അപ്പൊ നമുക്ക് മുണ്ടടിച്ചിട്ട് പറഞ്ഞപ്പ അവിടെ അഴിച്ചിട്ട് അവിടെ അഴിച്ചിട്ടാണല്ലേ എടുത്തു കൊടുക്ക. അപ്പൊ പരിപാടി ആരംഭിക്കല്ലേ? പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഞാൻ എനിക്ക് പാട്ട് പാടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ പാട്ട് നമ്മുടെ നാട്ടിലെ ഏക ഒരു താരമാണ്, നിരവധി താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ ചെറിയൊരു മദ്യപാനിയാണെങ്കിലും നന്നായിട്ടൊക്കെ പാട്ട് പാടും. അപ്പൊ നമ്മുടെ ബാലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഒരു മനോഹരമായ ഗാനത്തോടുകൂടി നമ്മുടെ റേഡിയോ മാങ്ങയുടെ റോട്ടിലെ താരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ബാലൻ ചേട്ടനെ ഈ പരിപാടിയിൽ പാട്ട് പാടാൻ വേണ്ടി ആർദ്രമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. സർ, എല്ലാം വെറൈറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാരും യെസ് സർ അണ്ണൻ ഒരു പാട്ട് പാടുക, ഞാൻ അതിനെ പാടുകയാണ് വരുന്നത്. ഞാൻ എല്ലാം വെറൈറ്റിയാണ്, വെറൈറ്റി പാട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പാടിത്തരാം. എനിക്ക് എന്നെ തരണം തുടങ്ങണ്ട. അവരെല്ലാം അയച്ചു പോയി ഉള്ള പോലെ അല്ല, പറഞ്ഞടുത്ത് അണച്ച് കാണാൻ പോവാനേ കുഴിയിൽ തന്നെ കൊണ്ടിടാനേ. എന്താടാ അല്ല ഞാനല്ലേ പറഞ്ഞ, നീ എന്റെ ഇടയിൽ എന്തുവാ? വ്യത്യസ്തനാമൊരു സിംഗറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. രേഖോ മാങ്ങയ്ക്ക് അഭിമാനമാകൂ, രേഖോ മാങ്ങയ്ക്ക് അഭിമാനമാകൂ. സിംഗറം ബാല നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ അടിമുടി വീരൻ, വിളമടി വീരൻ അടിമുടി കോലം. ഒരു കോലം നമ്മുടെ കാലൻ ബാലൻ കാലൻ കാലൻ. വ്യത്യസ്തനാമൊരു ഗുണ്ടയാം ബാലനെ സത്യത്തിൽ തിരിച്ചറിയുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ ബാലൻചേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞ് അപ്പൊ ഇനി നമ്മുടെ ഭരത് സാറിനോട് ചോദിക്കാം. ഭരത് സാർ, കൂട്ടോ കൂട്ടോ, നന്നായിരുന്നു കൂട്ടോ.
കൂട്ടാ ഒന്നും പറയാനില്ല കൂട്ടാ. താങ്ക് യു സർ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞ കൂടെ പോകുമ്പോല്ലേ മോനെ എന്നാ മോനെ കാണിച്ചു മോനെ ഞാൻ അസലായിട്ട് പാടും മോനെ ഓരോ മോനെ ശ്രദ്ധിക്കണ്ടേ മോനെ ഒന്നും ശരിയായില്ല തുടക്കത്തിൽ ഉണ്ടല്ലോ മോനെ പാടിപ്പോ നന്നായിരുന്നു മോനെ തുടക്കം നന്നായിരുന്നു മോനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ടുണ്ടല്ലോ മോനെ മോൻ നശിപ്പിച്ചു കളഞ്ഞു തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ പാടാൻ പാടില്ല കേട്ടോ മോനെ ആരാ മോനെ ഗുരു ശ്രീനാരായണ ഗുരു മോനെ സംഗീതത്തിലെ ഗുരു ആരാ അതെന്റെ അച്ഛനാണ് ആരാ മോനെ അച്ഛൻ മഹാകവി ഉൽപ്പു മോനെ അവരുടെ പേര് അവിടെ കേട്ടിട്ട് പോലുമില്ലല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല മോനെ പാട്ടൊക്കെ കൊള്ളായിട്ടോ ഈ അച്ഛൻ മഹാനായിരുന്നു പിന്നെ മഹാനാണ് പേരേട്ട കവിയായിരുന്നു എന്തായിരുന്നു സംഗീതത്തിലെ മറ്റേ ഇതിലുണ്ട് മറ്റേ നിഘണ്ടു സംഗീതത്തിലെ നിഘണ്ടു എല്ലാം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് അരച്ച് കലക്കി കുടിച്ച അച്ഛൻ മരിച്ചു എങ്ങനെ മരിച്ചു പോലെ നിഘണ്ടു എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചപ്പോ സ്റ്റാപ്ലർ തൊണ്ടെ കുരുങ്ങി ചത്ത് മോനെ സംഗതി കൊള്ളായിരുന്നോ മോനെ പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് മോൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ ട്യൂൺ ചെയ്തിട്ടുണ്ടോ മോനെ എനിക്ക് ഇഷ്ടമാണ് അത് ട്യൂൺ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് മോനെ ട്യൂൺ ചെയ്തപ്പോ മോനെ നീലാംബരാണോ കല്യാണമാണോ മോൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരുമല്ല മടത്ര ശാന്ത സത്യം നോക്കിയാ മതി കൂടെ വരും മോനെ കൂത്തമ്പലം അമ്മണിയല്ലേ കുറച്ചുകൂടെ മോനെ മോനെ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ തുടങ്ങിയപ്പോ വളരെ മനോഹരമായിരുന്നു മോനെ പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് പോയി മോനെ കിട്ടിയില്ല പറ്റില്ല അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ പാട്ട് സംഗീതം എന്ന് പറഞ്ഞ ഒരു വലിയ കടല അത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ മൊത്തം മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അറിയാലോ നിങ്ങൾക്ക് മൂത്തനാ ഈ മൂത്തം പറയുമ്പോ മോൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു മോൻ പാടി ആ തുടക്കം കഴിഞ്ഞ് പല്ലവൊക്കെ കഴിഞ്ഞു മോനെ അതെല്ലാം മനോഹരമായി മോനെ ഈ പാട്ടിന്റെ തുടക്കം ഋഷഭാ അവസാനം എന്താണെന്നറിയോ ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജ് കിട്ടോ ഇട്ടായിരുന്നു മോനെ ഷഡ്ജ് ഇട്ടായിരുന്നു മോനെ ഷഡ്ജ് ഇട്ടില്ല അതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ ഇട്ടായിരുന്നു മോനെ ഓർത്തു നോക്കിക്കോ മോനെ ഒരു മിനിറ്റ് അല്ല അത് മോൻ ഷഡ്ജ് ഇട്ടില്ല അത് വളരെ രാവിലെ വെച്ച് വെള്ളടിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഇതിട്ടിട്ടാണ് മുണ്ടുടുത്തത് നൈറ്റ് മോനെ മോനെ ഷഡ്ജ് ഇട്ടില്ല മോനെ അമ്മ മോൻ അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു മോനെ ഓർത്ത് നോക്കിക്കോ ഷഡ്ജ് ഇട്ടില്ല എനിക്കറിയാവുന്നല്ലോ ഞാൻ കണ്ടേ ഇട്ടായിരുന്നു ഇട്ടായിരുന്നു വൈറ്റ് 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 മോന് സംഗീതത്തിൽ വൈറ്റ് ഷജ്ജോ മോന് സംഗീതത്തിൽ വൈറ്റ് ഒന്നും വരില്ല കൂടിപ്പോയൊരു വെള്ളി വരും വെള്ളിയൊന്നും ഇടാനുള്ള ത്രാണിയൊന്നും ആയില്ല നമ്മള് നമ്മള് പാവങ്ങളാ പത്ത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടും നമ്മൾ തെങ്ങി കയറാൻ പോണ നമ്മളെ ഇത് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാര്യം തെണ്ടിക്കോട്ടെ അതെ അതെ നമുക്ക് മാർക്ക് മാർക്ക് ഒന്ന് അറിയാം സാർ അപ്പോ നമ്മുടെ ഇത്രയും നേരം പെർഫോമൻസ് നടത്തിയ നമ്മുടെ ബാലചേട്ടന്റെ മാർക്ക് അറിയാൻ പോകുകയാണ് ഭരത് സാർ മോനൊരു കവിയാണ് മോനെ എല്ലാം ഇഷ്ടപ്പെട്ടു മോനെ മോനെ ഞാൻ അറിഞ്ഞത് തരുവാ ഞാൻ 100 ഇട്ടു ഞാൻ 50 ഇട്ട് എന്തിനു പൈൻ്റ് എടുക്കാം മോനെ അത് മതി കേട്ടോ മോൻ അങ്ങനെ ചെറിയ ഒരു ഇത് പോര് സാർ എനിക്കിപ്പോ ഇനി മാർക്കൊന്നും വേണ്ട പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് പോകും മോനെ ശാസ്ത്രീയം പഠിക്കാതെ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല ക്ലാസിന്റെ എല്ലാ ഏർപ്പാടും എനിക്കറിയാം അല്ല കുട്ട അത് ശ്രദ്ധിക്കണ്ടേ കുട്ട മോനെ കുട്ട ഏതാ പാടുന്നത് ഞാൻ മറ്റേ പാട്ട് മോഹൻലാലിന്റെ ഗംഗെ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടും അമ്മേണ മോനെ ആ പാട്ടിനെടുത്ത് പാടല്ലേ ദാസേട്ടൻ 3 മിനിറ്റ് ശ്വാസം പിടിച്ച് സ്റ്റുഡിയോ വെച്ച് പാടിയ പാട്ടാ ദാസേട്ടൻ 3 മിനിറ്റല്ലേ ശ്വാസം പിടിക്കുന്നത് ഞാന് വെള്ളത്തില് അരമണിക്കൂർ ശ്വാസം പിടിച്ച് മുക്കിലിട്ട് മണലൂറ്റാരനാണ് ഞാൻ അപ്പൊ എനിക്ക് അരമണിക്കൂർ മുക്കിലിടുന്ന എനിക്ക് ഇത് 3 മിനിറ്റ് ഈസി അത് പാടിക്കോ മോനെ പ്രിയമുള്ളവർ അനുഗ്രഹിക്ക ഗംഗ എന്ന് പറയുന്ന പാട്ടാണ് നീ എന്താ എന്നെ തല്ലുകൊല്ലാൻ നിൽക്കുന്നു ആയിരിക്കുന്നു അല്ല ചേട്ടൻ പാടിക്കും അല്ല നീ ഇങ്ങനെ എങ്ങനെ നിൽക്കുന്നു എന്നെക്കാലം പൂസാടെ നീ അല്ല ചേട്ടൻ അടുത്ത് വന്നപ്പോ അതിന്റെ മോനെ പാടിക്കോ മോനെ കുഴപ്പമില്ല ഗംഗ
അതുപോലെ ബാക്കി പോരട്ടെ. അടിപൊളിയായി കുട്ടാ കുട്ടാ, ശ്രുതിയിൽ ശ്രുതിയിൽ ഒന്ന് പാടാൻ പറ ചെന്നു ചേട്ടാ. ശ്രുതിയിൽ നന്നായിരുന്നു, മനോഹരായി ചേർത്ത് ഒന്നുകൂടി ആ ശ്രുതിയിൽ കൊടുക്കുമോ. ശരണം ശരണം അരവല്ലവി പല്ലവി തുണ്ടുവല്ലവി ഏതായാലും നമ്മുടെ ബാലചന്ദ്രന്റെ പെർഫോമൻസിന് ശേഷം വേദിയിൽ എത്തുകയാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മറ്റൊരു താരം നിരവധി നിരവധി ഗാനമേളകളിലൂടെ അടിപൊളി സിനിമാറ്റിക് ഡാൻസിനൊപ്പം ചുവടുകൾ വെച്ച് നിരവധി ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന സുപ്രസിദ്ധ ഗായിക മിസ് മായ. വെൽക്കം മായ, നിറഞ്ഞ കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മായയെ. ഇതാ മായ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തന്റെ അടിപൊളി പെർഫോമൻസിന് വേണ്ടി. ഇതാ മായയുടെ അടിപൊളി പെർഫോമൻസ് ആണ് ഇനി വേദിയിൽ നിൽക്കാൻ പോകുന്നത്. മനോഹരായിരിക്കുന്നല്ലോ മായ. മായ ഈ മുടിയൊക്കെ എങ്ങനെയാ മോളെ ചെയ്തെടുത്ത്? ഭയങ്കര ബ്രൗൺസ് ആ, ഒരുപാട് കാശൊക്കെ വേണ്ടേ? ഇത് അതല്ല സാർ, എനിക്ക് ഇഷ്ടിക കളത്തിലല്ലേ ജോലി, അപ്പൊ ഇഷ്ടിക ചുവന്ന് ചുവന്ന് ഈ കളറായതാണ്. ശരി മോളെ, ഏത് പാട്ടാ പാടുന്നേ? അത് പാടി തകർത്ത മോളെ. മോനെ മ്യൂസിക് ഒന്നും ഇട്ടോ, പാട്ടും ഡാൻസും കൂടെ ഒരുമിച്ചാ പെർഫോമൻസ് വരാൻ പോകുന്നത്. ഓർക്കസ്ട്ര റെഡിയാണോ? അപ്പൊ നമുക്ക് മോളെ കൂട്ടി കയറി വന്നില്ലേ? മോളെ കൂട്ടി കയറി വന്നില്ല ആദ്യം, അപ്പൊ സംഗതി ഒന്നും തോന്നില്ല. മോളാ പെർഫോമൻസിൽ എന്നോ സംഗതിയാ, മോൾക്ക് ദൈവം വാരി കോരി തന്നിരിക്കുക ആ സംഗതി. കീപ് ഇറ്റ് അപ്പ്, അതൊന്നും കളയരുത് കേട്ടോ മോളെ. മോളെ മനോഹരായി പാടി കേട്ടോ, നന്നായിട്ട് പാടി. മോളെ വേറെ കാര്യം മോളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഏത് പാട്ട് പാടുന്നത് ഫാസ്റ്റ് പോയി ഇടയ്ക്കൊക്കെ പോയല്ലോ മോളെ. മോളെ തുടങ്ങിയില്ലേ, അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു, അത് ഇടയ്ക്ക് വെച്ചൊന്ന് പോയി പോയില്ലല്ലോ. അല്ല മോളെ മാളെ പോളെ പാട്ടും ഡാൻസും കൂടി ഒരുമിച്ച് വന്നപ്പോ പോയി മോളെ. ഇല്ല പോയില്ലായിരുന്നു. മോളാ ടോപ്പ് പാടിയില്ലേ, മോളെ പാടിക്കേ. ആ ടോപ്പ് എത്തിയില്ലേ, അവിടെ വെച്ചൊന്ന് പോയി മോളെ ഓർത്ത് നോക്കി. ആ പോയി പോയി. എവിടെ വെച്ചാ? ഇവിടെ. എങ്ങനെ വെച്ചാ? പറഞ്ഞപ്പോ എവിടെ എങ്ങനെയായിരുന്നു?
ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോ പോയോ? മോൾ അങ്ങനെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ശുദ്ധമായ സംഗീതം പോവാൻ പാടില്ല. അതിനെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും നന്നായി മോളെ തെണ്ടിക്കോ. എനിക്ക് മാർക്കും എസ് എം എസ് ഒന്നും വേണ്ട. കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് വീടൊക്കെ വിറ്റ ഞാൻ ഈ പരിപാടിക്ക് വന്നത്. എനിക്കിനി ആരെങ്കിലും ഒരു ജീവിതം തന്നാ മതി, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാമോ? മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതുപോലെ ആർക്കും വേണ്ടാത്തവരെയും ആരും ഇല്ലാത്തവരെയും സ്പോൺസർ ചെയ്യുന്ന, എന്തിന് പറന്നുപോണ കാക്കേനെ വരെ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സ്വാഗതം ചെയ്യാം ആ സ്പോൺസറെ. കഡ്ഡസ് ജുവലറി, ഇനി മുതൽ കഡ്ഡസിന്റെ സ്വർണ്ണ തിലക്കം. മോള് മോളടിച്ചല്ലോ, ഇനി മുതൽ മോള് ആരാ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ആർക്കും എപ്പോ വേണേലും പർച്ചേസ് ചെയ്യാം. ഇവളിപ്പോൾ സലാലയിലും തുറന്ന് പ്രവർത്തനം ആരംഭിക്കും.